7000 രൂപയോളം വില പറഞ്ഞ ആടായിരുന്നു. ആട് പിന്നെ മരിച്ചുപോയി. ആട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അകിട് കയറി കല്ലായി അങ്ങ് മരിച്ചുപോയി. അത് കഴിഞ്ഞ് നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് മാവേലിക്കര ചെട്ടികുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെട്ടികുളങ്ങരയിൽ 10 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു നല്ല കർഷകനെ കാണാനാണ്. ഗോവിന്ദാവൻ ചേട്ടന്റെ ആട് വളർത്തലാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കർഷക അറിവുകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അഭിപ്രായങ്ങളും അറിവുകളും കമന്റിലൂടെ രേഖപ്പെടുത്തുക. നേരെ വീഡിയോയിലേക്ക്. നന്ദി, നമസ്കാരം. നമസ്കാരം, എന്റെ പേര് ഗോവിന്ദാഥൻ, ചെട്ടികുളങ്ങര. ഞാനൊരു പ്രവാസിയായിരുന്നു. ഇപ്പം 10 വർഷം കൊണ്ട് ആട് വളർത്തൽ മേഖലയിലേക്കാണ്. അതിൽ ഭൂവർമീട് കൊണ്ട് മലബാറി ആടുകളെയാണ് ഏറ്റവും മെയിനായിട്ട്, പിന്നെ ക്രോസ്മീഡ് ആടുകൾ, ബീട്ടൽ, കരോളി എന്നിവ ആടുകൾ എൻ്റെ കയ്യിലുണ്ട്. പച്ച ആഹാരങ്ങളും കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പച്ചിലകളൊക്കെ ഏറ്റവും കൂടുതൽ എന്തുമാണ് കൊടുക്കുന്നത്? പച്ചില കൂടുതലായിട്ട് പ്ലാവലയാണ്. പ്ലാവലയാണ്. അത് വെട്ടുകാർ അവർ നമ്മളെ വിളിക്കും, അവർക്ക് വല്ലപ്പോഴുമൊക്കെ പൈസയൊക്കെ കൊടുക്കും. അതുകൊണ്ട് അവർ വെട്ട വിടുന്നെങ്കിലും പ്ലാവല ഏറ്റവും കൂടുതൽ കർഷകര് പ്ലാവലയാണ്. പിന്നെ ഇപ്പൊ നമ്മള് കണ്ടല്ലോ, വയലിലെ പോച്ചകളൊക്കെ കഴിക്കും. എല്ലാം കഴിക്കും തോന്നുന്നു. എല്ലാം കഴിക്കും, പോച്ചകള് എല്ലാം കഴിക്കും. പിന്നെ ഫുഡ് കൊടുക്കുന്നത് പുളിയരിപ്പൊടി, മില്ലിയിൽ തന്നെ പൊടിച്ച പൊടിയാണ് കൊടുക്കുന്നത്. പൊടിച്ച പൊടിക അതാകുമ്പോ ഗുണനിലവാരം കൂടുതലായിരിക്കും. പിന്നെ ഗോതമ്പ് 10-20 കിലോ ഇത് ഗോതമ്പ് മേടിച്ചിട്ട് ഇതിനോട് ഞുറുക്കി പൊടിയില്ലാതെ ഞുറുക്കി പുളിയരിപ്പൊടിയും അരിയും കൂടെ മിക്സ് ചെയ്ത് വേവിച്ച് അങ്ങനെയാണ് ആഹാരം കൊടുക്കുന്നത്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എത്ര നേരം കൊടുക്കാറുണ്ട്? രണ്ടു നേരം. രാവിലെ 12 മണിയാകുമ്പോഴും വൈകിട്ട് 5:30 ആകുമ്പോഴും. ഗോവിന്ദാഥൻ ചേട്ടാ, 10 വർഷത്തെ ആടുവളത്തിൽ അനുഭവത്തിൽ നിന്നും ആടുവളത്തിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഘട്ടങ്ങളൊക്കെ ഉണ്ടോ? നമ്മളൊരു ആടിനെ, ജീവനപ്യാരി എന്ന് പറയുന്ന ആടിനെ കൊതിച്ച് വാങ്ങിച്ച് അതിനെ കിലോയ്ക്ക് 650 രൂപ റേറ്റിൽ വാങ്ങിച്ചതായിരുന്നു. അന്ന് ആടുകൾക്ക് നല്ല പ്രിയമുള്ള സമയമായിരുന്നു. 2013 ആട് ചനയായി, പ്രസവിച്ചതോടുകൂടി അതിന് മുലക്ക് നീരുണ്ടായി. അത് ഡോക്ടർ വന്ന് നോക്കി. അപ്പോൾ ഡോക്ടർ ഇഞ്ചക്ഷനൊക്കെ ചെയ്തു, എന്നാലും അത് ഫലപ്രദമായില്ല. അതോടുകൂടി ആട് കിടപ്പായി. പിന്നെ ആട് ആടിന് 27000 രൂപയോളം വില പറഞ്ഞ ആടായിരുന്നു. ആട് പിന്നെ മരിച്ചുപോയി. ആട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അകിട് കയറി കല്ലായി അങ്ങ് മരിച്ചുപോയി. അത് കഴിഞ്ഞ് വേറും മലബാറി ആടിന് ഇങ്ങനെ സംഭവമാണ്. ഡോക്ടറെ നല്ല ഡോക്ടർമാർക്ക് ഇല്ലാത്തതിൻ്റെ സേവനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അകിടുവീക്കമാണ് കർഷകരെ ഏറ്റവുമായിട്ട് നമുക്കൊരു മാനസിക പ്രയാസം ഉണ്ടാക്കുന്നത്. ഈ കർഷകർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ഡോക്ടറെ ഉപകരിക്കുന്നില്ലെന്നൊരു പൊതുവേ ഒരു പരാതി. ആവശ്യത്തിന് കാണത്തില്ല, ചിലപ്പം ചെല്ലുമ്പോൾ ഡോക്ടർ കാണത്തില്ല. അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. എല്ലാ മൃഗാശുപത്രികളും ആധുനിക സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലുകളല്ല പ്രവർത്തിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു കുറെ പ്രശ്നങ്ങളാണ് അല്ലേ? അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ 10 വർഷത്തെ അനുഭവത്തിൽ ഓരോന്ന് പഠിച്ചു വന്നെങ്കിലേ ആട് വളർത്തല് പിന്നെ നമ്മൾ അതിൽ നിന്ന് നമ്മൾ ആട് വളർത്തൽ നമുക്ക് ഒരുപാട് മനസ്സിലായി. അകിട് നിവിക്കൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അങ്ങനെ പച്ചല മരുന്നൊക്കെ പുരട്ടി അങ്ങനെയൊക്കെ നീര് പഠിച്ചു. നമ്മൾ 10 വർഷത്തിൽ നിന്ന് ആട് വളർത്തലെല്ലാം മെയിനായിട്ട് പഠിച്ചു. അതിനുശേഷമാണ് പൂർവ്വ വീടിനെ മേടിച്ച് വളർത്താനൊക്കെ തുടങ്ങിയത്. അപ്പൊ ആദ്യം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആട് വളർത്തി പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിന് ക്ലാസ്സിന് പോയിട്ടുണ്ട്. ചെങ്ങുന്നൂര് ആടിന്റെ ക്ലാസ് 2-3 പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്ലാസ്സുകളിലൊക്കെ പോയി ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അതിന് അവരന്ന് പറഞ്ഞിരുന്ന മരുന്നുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോക്ടേഴ്സിന്റെ ബുക്കുകൾ, ആട് വളർത്തലിന്റെ ബുക്കുകളെല്ലാം മേടിച്ച് പഠിക്കുന്നുണ്ട്. അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഒരുവിധ ചികിത്സയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ സ്വന്തമായിട്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഇപ്പൊ പോകുന്നു. ആട് വളർത്തൽ ലാഭകരം തന്നെയാണ്. ആടിനെ നല്ല രീതിയിൽ നോക്കാന്നുണ്ടെങ്കിൽ ആട് വളർത്തൽ കുട്ടികളെ കിട്ടുകയാണ് നല്ല ലാഭകരം തന്നെയാണ്. അതിന്റെ കാഷ്ടത്തിനാണെങ്കിൽ ഇന്നൊരു യാക്കിന് 250 രൂപ വരെയുണ്ട്. കർഷകർ അത് കളക്ട് ചെയ്തിട്ട് അതിന് ജൈവവളമായിട്ട് ചെട്ടുവങ്ങര പഞ്ചായത്തിന് തന്നെ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു വളത്തിന് വേണ്ടി ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞത് ഇതുവരെ ആയിട്ടില്ല. അതിന് എഴുതി കൊടുത്തിട്ടുണ്ട്. മിക്കവാറും അത് ശരിയാവുമെന്ന് ശ്രമിക്കുന്നു.
പച്ചക്കറികൾ കൃഷി ചെയ്യാനും ഒക്കെ നല്ല വളങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നല്ലതാണ്. ആട് വളർത്തൽ ലാഭകരം തന്നെയാണ്, അല്ലാതെ നഷ്ടങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ല. നല്ല കുട്ടികളുണ്ടെങ്കിൽ ഇന്നിപ്പം പ്രധാനമായിട്ടും ഗോവിന്ദാചേട്ടൻ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചുള്ള ഒരു കുട്ടികളെ പിന്നെ മീറ്റ് ഇറച്ചിക്കും വളർത്തി ആൺകുട്ടികളെ വളർത്തി മേറ്റിംഗ് അവലംബിക്കുന്നുണ്ട്. ഇവിടെ ക്രോസിംഗിനായിട്ട് ക്രോസിംഗ് എടുക്കുന്നില്ല. ക്രോസിംഗ് അങ്ങനെ നമ്മൾ ആർക്കും ചെയ്തു കൊടുക്കാറില്ല. പിന്നെ ഇവിടെ തന്നെ വരുന്നവർക്ക് മാത്രം അങ്ങനെ ക്രോസ് അത്രേ ഉള്ളൂ. അല്ലാതെ ഓക്കെ ശരി. ഗോവിന്ദാൻ ചേട്ടാ 10 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു കർഷകനാണ് ചേട്ടൻ. അപ്പൊ തുടക്കക്കാർക്ക് ആട് വളർത്താൻ താല്പര്യപ്പെടുന്ന തുടക്കക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നിർദ്ദേശം എന്താണ്? തുടക്കക്കാർ ആദ്യമേ വളർത്തണമെന്നുണ്ടെങ്കിൽ മലബാറി ആടിനെ മേടിച്ചു വളർത്തുക. ആ മലബാറി ആളിനെ വളർത്തുക, അതിൽ നിന്നും പരിചയ സംഭവം നടത്താവുന്നതാണ്. അതിനുശേഷം ആടുകളെ വളർത്തുന്നത് കൂട്ടിലിട്ടിട്ട് കാര്യമില്ല. ദിവസവും രാവിലെ അതിനെ ശ്രദ്ധിക്കുകയും അതിൽ വെള്ളം കുടിക്കുന്നുണ്ടോ, അതിന് മലശോധന എങ്ങനെയാണ്, അതെല്ലാം പരിപൂർണമായി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ആടിന് എന്തെങ്കിലും അതിന് അസുഖം ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ വളരെ വിജയകരമായി തന്നെ ആട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. എല്ലാ ദിവസവും ആടിനെ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന പോയിന്റാണ്. ആ പോയിന്റാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ആടിനെ. ആടിനെ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച്. പിന്നെ മാസം അതിന് വിര ഇളക്കേണ്ടത് എല്ലാ മാസങ്ങളിലും വിര ഇളക്കുന്ന കറക്റ്റായിട്ട് അതിന് ടൈം ടേബിൾ എഴുതി വെക്കണം. ഇത് കറക്റ്റായിരിക്കണം വിര ഇളക്കുന്നത്. എല്ലാ പ്രാവശ്യവും പിന്നെ മരുന്ന് വിരമരുന്ന് കൊടുക്കുകയാണെങ്കിൽ ലിക്വിഡ് ആണെങ്കിൽ അടുത്ത പ്രാവശ്യം ഗുളിക കൊടുക്കണം. മാറി മാറി വിരമരുന്നുകൾ കൊടുക്കുകയും അത് പ്രധാനം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ തീറ്റി അത് എവിടെയെങ്കിലും പോകാൻ എനിക്ക് ഇന്ന് വിര അങ്ങോട്ട് പോകണം ഇന്നോട്ട് പോകണം, ആ തീറ്റിക്രമം കറക്റ്റ് ആയിരിക്കണം. 12 മണിക്ക് എന്നുള്ളത് തീറ്റി കൊടുക്കുന്നത് കറക്റ്റ് 12 മണിക്ക് തന്നെ കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ ഇതിന് ഗ്യാസിന്റെ അസുഖങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഫുഡിന്റെ കാര്യത്തിൽ പ്രധാനമായി ശ്രദ്ധിക്കണം. പച്ചില കൊടുത്തില്ലെങ്കിൽ അതിന് വെള്ളം കൊടുക്കുന്ന കറക്റ്റ് ടൈമിൽ അത് കറക്റ്റ് ആയിരിക്കണം, അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ആടുവളത്തില് ആരംഭത്തിൽ ചെയ്യുന്ന കർഷകർക്ക് മലബാറി ആടിനെ മേടിച്ച് വളർത്തുന്നതായിരിക്കും ഏറ്റവും. മറ്റൊരു ചോദ്യം കൂടെ, ഇപ്പൊ പൊതുവെ ഒരു പറച്ചിലുണ്ട് ആട് വളർത്തൽ ഒരു പ്രതിസന്ധിയാണ്, ഇപ്പൊ ഡിമാൻഡ് ഇല്ല എന്നൊക്കെ ഒരു പൊതുവെ ഒരു കാരണം. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് ഫുഡിന്റെ കാര്യത്തിൽ ഇപ്പം വില കൂടുന്നുണ്ട്, അതുകൊണ്ട് കർഷകർക്ക് അതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, നമ്മള് ചൂഷണം ചെയ്യുന്ന ഇവിടുത്തെ നാട വെളി പുറത്തുള്ള കച്ചവടക്കാർ വന്ന് മീറ്റിനുള്ള ഇറച്ചിക്കുള്ള ആടുകളെ അവരൊരു മോഹവില നമ്മൾ വില പറയുന്ന തുച്ഛമായ വിലയ്ക്ക് അവർ കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ അവരാണ് പൈസ ഉണ്ടാക്കുന്നത്. കർഷകർക്ക് പ്രത്യേകമായ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. കാശ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഇടനിലക്കാരനാണ്. അത് നമ്മൾ അതിന് സ്വന്തമായി അത് മീറ്റ് നമ്മൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് നല്ല ഇതാണെങ്കിൽ നമ്മൾ ഒരാളിനെ നിർത്തി ഇന്ന് കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ഇന്ന് ആളുകൾ ഉണ്ടാകും. ഇന്ന് മീറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രയോജനം ഉണ്ടാവും, നമുക്ക് പ്രയോജനം തന്നെ. ഓക്കെ. ആട് വളർത്തൽ 100% വിജയം നേടാൻ സാധിക്കണമെങ്കിൽ ഏറെ നാളത്തെ പ്രവൃത്തി പരിചയം വളരെ അത്യാവശ്യമാണ്. അനുഭവത്തിൽ കൂടി പല കാര്യങ്ങളും ആട് വളർത്തൽ നിന്നും പഠിക്കേണ്ടതായുണ്ട്. തിയറിക്കുപരി പ്രവൃത്തി പരിചയമാണ് ഏറ്റവും അഭികാമ്യം. ഈ കർഷകന് ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ട് ഏറെ നാളത്തെ ആട് വളർത്തൽ. വിവിധ തരം ബ്രീഡ് ആടുകളെ ഈ കർഷകനിവിടെ സംരക്ഷിക്കപ്പെടുന്നു.
ചിലവ് ചുരുങ്ങിയ സ്വയം നിർമ്മിത മനോഹരമായ ആട്ടിൻകൂട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. വിവിധതരം പുല്ലുകൾ കളക്ട് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ഈ കർഷകൻ ശ്രദ്ധിക്കാറുണ്ട്. മലബാറി ആടുകളുടെ ഒരു ശേഖരം ഇവിടെ ഉണ്ട്. അതിൻ്റെ സംശുദ്ധി നിലനിർത്തി തന്നെ ബ്രീഡ് ചെയ്ത് കുട്ടികളെ ഇറക്കി കർഷകർക്ക് കൊടുക്കാനും ഈ കർഷകൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ആട് വളർത്തലിനെക്കുറിച്ച് അറിയാനും ആട്ടിൻകുട്ടികളെ വാങ്ങാനുമൊക്കെയായി ഈ കർഷകനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇദ്ദേഹത്തിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നതാണ്. സ്വയം നിർമ്മിച്ച ആട്ടിൻകൂടിനുള്ളിൽ ആടുകൾക്ക് ഭക്ഷ്യയോഗ്യമാകുന്ന രീതിയിലുള്ള തീറ്റത്തൊട്ടിലുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആടുകൾക്ക് വളരെ വൃത്തിയായി ഭക്ഷണം കഴിച്ച് സ്വസ്ഥമായി വിശ്രമിക്കാനായി മനോഹരമായ കൂടാണ് ഈ കർഷകൻ തീർത്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ പുതിയ കാർഷിക അറിവുകൾ കാണാനായി വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.